കൂട്ടുകാരെ, പവർവിഷൻ ട്രാൻസ്ഫോമേഴ്സ് ഹോം വി പി എസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായൊരു ദിവസമാണ്. ഇന്ന് പല കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. പുതിയ പാട്ടുകൾ, പുതിയ ആക്ഷൻ, പുതിയ മൂവിയുണ്ട് ഇന്ന്, പ്രത്യേകിച്ച് പുതിയതായി നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നു. വളരെ അടിപൊളിയായിട്ടൊരു ദിവസമാണ്. എല്ലാവരെയും പവർവിഷൻ ട്രാൻസ്ഫോമേഴ്സ് ഹോം വി പി എസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, ഇന്നലെ നമുക്ക് ടാസ്കുകൾ ഉണ്ടായിരുന്നു. ആ ടാസ്കുകൾ വളരെ മനോഹരമായി ഞങ്ങൾക്ക് അയച്ചു തന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ ക്യൂസ് കോമ്പറ്റീഷൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നടക്കുകയാണ്. എല്ലാ കൂട്ടുകാരും ആ പേജ് കൂടെ വാച്ച് ചെയ്യണം, അതിൽ പങ്കാളികളാകണം എന്ന ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കും. വാവ് കുട്ടിയാരെ, പൊന്നുമക്കളെ, എല്ലാവരും ഒന്ന് ഓടി വന്നേ. യെസ്, നമ്മളിന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. മനോഹരമായൊരു പാട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. സന്തോഷത്തിൻ്റെ ഒരു പാട്ടാണ്. നിങ്ങൾ റെഡിയല്ലേ പഠിക്കാനായിട്ട്? നിങ്ങളുടെ സ്ക്രീനിൽ ഫ്രണ്ടിൽ എഴുതി വരുന്നുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഞാൻ പറയാനായിട്ട് പോവുകയാണ്, സന്തോഷത്തോടിന്നു ഞാൻ പാടിയിടും, അഭിമാനത്തോടെ ഞാൻ എന്നേറ്റ് ചൊല്ലിയിടും, അത്യുച്ചനാദത്തോടുകൂടെ ഘോഷിക്കും, ദൈവരാജ്യം എൻ്റേതാ. I belong to his kingdom. I share his legacy. Yes, I am a child of God. I belong to God. എൻ ഹൃത്തിൽ നിറയും രാജ്യം, ഹൃദയം കവരും രാജ്യം, സ്നേഹം നിറയെ മനമതിലൂടെ നദി പോലൊഴുകും രാജ്യം. ഒന്നുകൂടെ എന്നെ ചേർന്ന് പറയാമോ? എൻ ഹൃത്തിൽ വളരും രാജ്യം, എൻ ഹൃദയം കവരും രാജ്യം, സ്നേഹം നിറയും മനമതിലൂടെ നദി പോലൊഴുകും രാജ്യം. പാട്ട് മനസ്സിലായല്ലോ, ചേർന്ന് പാടിയാലോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. സന്തോഷത്തോടിന്നു ഞാൻ പാടിയിടും, അഭിമാനത്തോടെ ഞാൻ ഏറ്റു ചൊല്ലിയിടും, അത്യുച്ചനാദത്തോടു ഞാൻ ഘോഷിക്കും, ദൈവരാജ്യം എൻ്റേതാ. I belong to his kingdom. I share his legacy. Yes. Yes, I am a child of God. I belong to God. എൻ ഹൃത്തിൽ വളരും രാജ്യം, ഹൃദയം കവരും രാജ്യം, സ്നേഹം നിറയും മനമതിലൂടെ നദി പോലൊഴുകും രാജ്യം. വാവ്, സൂപ്പർ! നിങ്ങൾ പാട്ട് പഠിച്ചു. നമ്മൾ മനോഹരമായ ഒരു ആക്ഷൻ കാണാനായിട്ട് പോവുകയാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ചാടി എഴുന്നേറ്റ്. റെഡി, 1 2 3 ഗോ. My steps. Steps of a disciplined generation. സന്തോഷത്തോടിന്നു ഞാൻ പാടിയിടും, അഭിമാനത്തോടെ ഞാൻ ഏറ്റു ചൊല്ലിയിടും, അത്യുച്ചനാദത്തിൽ ഞാൻ ഘോഷിക്കും, ദൈവരാജ്യം എൻ്റെതാ. സന്തോഷത്തോടിന്നു ഞാൻ പാടിയിടും, അഭിമാനത്തോടെ ഞാൻ ഏറ്റു ചൊല്ലിയിടും, അത്യുച്ചനാദത്തിൽ ഞാൻ ഘോഷിക്കും, ദൈവരാജ്യം എൻ്റെതാ. I belong to his kingdom. I share his legacy. Yes, I am a child of God. I belong to God. I belong to his kingdom. I share his legacy. Yes, I am a child of God. I belong.
രാജ്യം, ഹൃദയം കവരും രാജ്യം, സ്നേഹം നിറയും മനം അതിലൂടെ നദി പോലൊഴുകും രാജ്യം, എൻ കൃത്തിൽ വളരും രാജ്യം, ഹൃദയം കവരും രാജ്യം, സ്നേഹം നിറയും മനം അതിലൂടെ നദി പോലൊഴുകും രാജ്യം. I belong to his kingdom, I share his legacy. Yes, I am a child of God. I belong to God. I belong to his kingdom, I share his legacy. Yes, I am a child of God. I belong to God. I belong to I belong to his kingdom, I share his legacy. Yes, I am a child of God, I belong to God. Words on like kochu kootukarkellam swagatham. Word of God, devathinte vachanam ore divasathekkum namukku aavashyathinulla aaharamaanennu naam manasilakkunnu. Adukondaanu ട്രാൻസ്ഫോമേഴ്സ് ഹോം വി ബി എസിൽ വേർഡ് സോൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ നാം മനോഹരമായ ഒരു സ്കൂളിനെ കുറിച്ചാണ് പഠിച്ചത്. ഏറ്റവും അത്യാധുനികമായ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളോടെ ദൈവമൊരുക്കുന്ന ആ സ്കൂളിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഈ അതിമനോഹരമായ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് മുതൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നാം പ്രധാനമായി സംസാരിക്കാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്, എന്തുകൊണ്ട് ഞാനൊരു രാജ്യസ്നേഹിയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഐ ബിലോങ്സ് ടു ഹിസ് കിങ്ഡം എന്ന് നമ്മൾ പാടിത്തുടങ്ങിയത്. കൊച്ചു കൂട്ടുകാരനായിരുന്ന സ്റ്റാൻലി മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ക്ലാസ്സിലെ മറ്റു കൂട്ടുകാരെ സഹായിക്കുന്നതിലൊക്കെ വളരെ മുൻപിലായിരുന്നു. അന്ന് അവൻ്റെ സഹപാഠിയായിരുന്ന കൊച്ചു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേക്ക് അവൻ കൊണ്ടുവന്ന സ്വീറ്റ്സ് ടീച്ചേഴ്സ് ആവശ്യപ്പെട്ടതനുസരിച്ച് കൂട്ടുകാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു സ്റ്റാൻലി. സ്റ്റാൻലി എത്ര നല്ല കൂട്ടുകാരനാണെങ്കിലും അവനെതിരെ അസൂയ പറയുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അവൻ ആ സ്വീറ്റ്സ് വിതരണം ചെയ്യുന്ന അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ മിഠായി വിതരണം ചെയ്തതിൻ്റെ അവസാന പാദത്തിലെത്തിയപ്പോൾ സ്റ്റാൻലിക്ക് മിഠായി ഇല്ല, തികഞ്ഞില്ല. സ്റ്റാൻലിക്ക് ഒരല്പം ബുദ്ധിമുട്ട് തോന്നിയ സമയത്ത് ബാക്കി കൂട്ടുകാരെല്ലാം ചേർന്ന് അവനെ കളിയാക്കുന്നത് അവൻ കണ്ടു. അടുത്ത നിമിഷം അവൻ്റെ ക്ലാസ്സിലെ അധ്യാപകൻ ഒരു ബാർ ചോക്ലേറ്റ് എടുത്ത് സ്റ്റാൻലിയുടെ കൈ വെച്ച് കൊടുത്തു. എന്തൊരു സന്തോഷമായിരുന്നു സ്റ്റാൻലിയുടെ മുഖത്ത്. സ്വന്തമായ കാര്യങ്ങൾ മറന്നും മറ്റുള്ളവരെ സഹായിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ ദൈവം നമ്മളെ വെല്ലുവിളിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 6:33 വാക്യം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്നോട് ചേർന്ന് പറയാമോ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അങ്കിൾ, അതൊരു ചെറിയ പാട്ടിൻ്റെ രൂപത്തിലൊന്ന് പാടി കേൾപ്പിക്കാം, ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാമോ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്കു കിട്ടും. മത്തായി 6:33. മറക്കരുത്, ഈ പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് 9072222115 അയക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ ടാസ്ക്. മറക്കാതെ അത് ചെയ്യാനായിട്ട് കൂട്ടുകാരെ ഓർപ്പിക്കുന്നു. രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ രാജ്യത്തെക്കുറിച്ച് പറയണം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ആഴത്തിൽ സ്നേഹിക്കുന്ന നമ്മുടെ ഭടന്മാർ, ഇന്ത്യൻ ഭടന്മാർ, ഫ്രീസിംഗ് കോൾഡ് ഉള്ള ലഡാക്കിലും കാശ്മീരിൻ്റെ മലനിരകളിലും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുകയാണ്. രാജ്യസ്നേഹം എന്ന് നമ്മൾ പറയുമ്പോൾ അതിർത്തികളെ നമുക്ക് മറക്കാനായിട്ട് കഴിയുന്നില്ല. എല്ലാ രാജ്യത്തിനും അതിർത്തികളുണ്ട്. ഇന്ന് ലോകത്തിലുള്ള 190+ രാജ്യങ്ങളുണ്ട്, അവയ്ക്കെല്ലാം അതിർത്തികളുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ മഹത്തായ രാജ്യം ഇൻവിസിബിൾ കൺട്രിയാണ്, അത് കാണാൻ കഴിയില്ല. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ഐഹിക രാജ്യം സ്ഥാപിക്കാൻ വന്നയാളല്ല,
ഈ രാജ്യം അദൃശ്യമായ രാജ്യമാണ്, ഇതിന് അതിർത്തികളില്ല. അതിർത്തികളുടെ അപ്പുറത്തേക്ക് സ്വാധീനതയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണിത്. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന, സ്നേഹമെന്ന ഭാഷ സംസാരിക്കുന്ന അനുഗ്രഹീതമായ ഈ രാജ്യത്തെ സ്നേഹിക്കുക എന്നത് നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അദൃശ്യമായ രാജ്യത്തിൻ്റെ അംഗമാണോ നിങ്ങൾ? അതിനെക്കുറിച്ചാണ് എങ്കിലും രണ്ടാമതായി പറയാനുള്ളത്. ഈ രാജ്യം മാത്രം അദൃശ്യമായ രാജ്യമായിരിക്കെ ഈ രാജ്യത്തിൽ സിറ്റിസൺഷിപ്പ് ലഭിക്കാൻ, പൗരത്വം ലഭിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒന്നാമതായി ഈ രാജ്യത്തിൽ പൗരത്വം ലഭിക്കാൻ ആവശ്യമായത് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നതാണ്. എന്താണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിക്കുന്ന വ്യക്തികൾക്കാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുവാനായിട്ട് ഭാഗ്യമുള്ളത്. ആർ യു പേഴ്സൺ ബോൺ ഫ്രം ഗോഡ്? ദൈവത്തിൽ നിന്ന് ജനിച്ച ആളാണോ നിങ്ങൾ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം എന്നത് മറ്റൊരു മാനദണ്ഡമാണ്. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയാണോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് വളരെ വ്യക്തമായ പദ്ധതിയുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാരൻ, ദാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കൂട്ടുകാരിയുണ്ടല്ലോ, അപ്പച്ചനോട് കൂടി ഇരിക്കുന്ന ആ കൊച്ചു മകൻ, നിങ്ങളെല്ലാവരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ്. കാരണം എന്താണ്? ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 630 കോടി ആളുകളുണ്ട്. ഇവരിൽ ഒരാൾ പോലും ഒരുപോലെയുള്ളവരല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. അത് തന്നെ തെളിയിക്കുന്ന കാര്യം, ദൈവത്തിന് ഓരോരുത്തരെയും കുറിച്ചും വ്യക്തമായ ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഉറപ്പുവരുത്തണം. അല്ല എന്ന് ഹൃദയം പറയുന്നെങ്കിൽ ഇതാണ് ആ സമയം. ഒരു നിമിഷം എന്നോടുകൂടെ ചേർന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു എൻ്റെ ഉള്ളിലേക്ക് വരണമേ, എന്നെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അംഗമാക്കി മാറ്റണമേ എന്ന് നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അദൃശ്യമായി രാജ്യത്തിൻ്റെ അംഗമായി നാം മാറാൻ ഈ വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാർക്കായി പ്രത്യേകം അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അദൃശ്യമായ, അനന്തമായ, അനന്ത സ്വാധീനം ചെലുത്തുന്ന രാജ്യത്തിൻ്റെ അംഗങ്ങളായി മാറാൻ ഞങ്ങൾക്ക് ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. ഞങ്ങളെയും അങ്ങയുടെ രാജ്യത്തിൽ ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ വരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, അദൃശ്യമായ ഈ രാജ്യം ഹൃദയത്തിൽ കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് ദാവീദ് എന്നാണ്. നമ്മൾ പലപ്പോഴും ദാവീദിനെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. ദാവീദ് ഒരു വീരനായി തീർന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ദാവീദ് നമുക്ക് തെളിയിച്ചു തരുന്ന മറ്റൊരു സത്യം കൂടിയുണ്ട്, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരിക്കലും പ്രായമൊരു ഘടകമല്ല. ഒരു ബാലനായിരുന്ന ദാവീദാണ് 10 അടിയിലേറെ ഉയരമുണ്ടായിരുന്ന മല്ലനായ ഗോലിയാത്തിനെ തകർത്ത് കളഞ്ഞു. നിങ്ങളുടെ പ്രായമൊരു ഘടകമല്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ വലിയ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് കഴിയും. രാജ്യം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരാൾ പോലും നേരിട്ട് തോൽപ്പിക്കാൻ കഴിയാത്ത പോലൊരു വെല്ലുവിളി മുന്നിൽ നിൽക്കുമ്പോൾ, ദാവീദ് എന്ന വീരനായ ഈ കൊച്ചു കൂട്ടുകാരൻ മുന്നോട്ട് ചെന്ന വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. എന്താണ് ദൈവരാജ്യത്തിൽ നിങ്ങളുടെ റോൾ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങളുടെ റോൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവത്തോടുകൂടെ, ദൈവമേ, യെസ്, ഒരു തികഞ്ഞ രാജ്യസ്നേഹിയായി ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ ചെയ്യാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുന്ന എത്ര കൂട്ടുകാരിന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ദൈവത്തോട് യെസ് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? നിങ്ങളുടെ കരങ്ങളെ ദൈവം പിടിക്കും. നിങ്ങളുടെ വീട്ടിനുള്ളിൽ തന്നെ ശക്തമായ, ദൈവം ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് ദൈവമായിട്ടുള്ള നല്ല ബന്ധത്തിലേക്ക് വന്നത്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചത് ചെറിയ കുട്ടിയായിരിക്കുന്ന കാലയളവിലാണ്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കരങ്ങളെയും പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെയും മുന്നോട്ട് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ആ കർത്താവിനോട് ചേർന്ന് വളരെ ജയമുള്ളൊരു ജീവിതം നയിക്കുവാൻ ഇന്ന് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. കൂട്ടുകാരെ, വീണ്ടും സ്വാഗതം.
ഫൺ സോണിലേക്ക് ഏവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഫൺ സോണിൽ ട്രാൻസ്ഫോമേഴ്സ് വി ബി എസിൻ്റെ ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു സീരീസാണ്, ഒരു പോർഷനാണ് മൂവി എന്ന് പറയുന്നത്. ഫൺ സോണിൽ മൂവി ടൈം എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു മൂവിയാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതെന്നുള്ളതാണ് വളരെ സന്തോഷകരമായൊരു കാര്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൂപ്പർ ബുക്ക് എന്ന്? എന്താണ് ഈ സൂപ്പർ ബുക്ക്? സി ബി എൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സൂപ്പർ ബുക്ക് എന്ന് പറയുന്ന ഒരു ആനിമേഷൻ മൂവി സീരീസ് റെഡിയാക്കിയിട്ടുണ്ട്. ട്രാൻസ്ഫോമേഴ്സിൻ്റെ മൂവി ടൈമിൽ നമ്മളത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ആനിമേഷനിലൂടെ നിങ്ങൾക്ക് ഈ മൂവി കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും മൂവി കാണുമ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ആരൊക്കെയാണ് പങ്കെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് പ്രധാനമായും മൂന്ന് പേരാണ് ഇതിനകത്തുള്ളത്. ഒരാളുടെ പേര് നിങ്ങളെപ്പോലെ വളരെ സുന്ദരനായ ഒരു ബാലനാണ്, ഒരാൺകുട്ടിയാണ്. അവൻ്റെ പേരാണ് ക്രിസ്. ഒന്ന് എൻ്റെ കൂടെ പറയാമോ? ക്രിസ്. രണ്ടാമത് ഒരു പെൺകുട്ടിയാണ്, നിങ്ങളെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്, ജോയ് എന്നാണ് അവളുടെ പേര്. ഇവർക്ക് രണ്ട് പേർക്കും സന്ദേഹ സഹചാരിയായി, എപ്പോഴും നല്ലൊരു കമ്പാനിയനായി ഒരു റോബോട്ട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് രസകരമായ കാര്യം. വാവ്, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് ചെയ്തു തരാനും നിങ്ങൾ പറയുന്നിടത്തൊക്കെ പോകാനുമായിട്ടൊരു റോബോട്ടുണ്ടെങ്കിലോ? വാവ്. ഇങ്ങനെ ഈ മൂന്ന് പേരിലൂടെയാണ് നമ്മുടെ മൂവി സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ റെഡിയല്ലേ? യെസ്. എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സൂപ്പർ ബുക്ക് മൂവി സീരീസിൽ ഈ പ്രാവശ്യം കൊച്ചുകൂട്ടുകാർക്കായി സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കൂട്ടുകാരനെക്കുറിച്ചാണ് ഈ മൂവിയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് യോസഫ്. എന്താണ് യോസഫ്? നമ്മുടെ ആദ്യം നമ്മുടെ കഥ തുടങ്ങുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. വളരെ മനോഹരമായ ഒരു സോക്കർ കളി കാണാനായിട്ട് ക്രിസിൻ്റെ പപ്പാട് കൂടെ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളും അതുപോലെ സങ്കല്പിച്ച്, ഈ സോക്കർ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അവിടുത്തെ ഫുട്ബോളാണ് ഈ സോക്കർ എന്ന് പറയുന്ന ഗെയിം. നിങ്ങൾ ടി വിയിലൊക്കെ എപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലേ. അന്ന് പറഞ്ഞതുപോലെ വളരെ മനോഹരമായൊരു ഗെയിം കാണാനായിട്ട് പപ്പാട് കൂടെ ക്രിസ് പോവുകയാണ്. ഈ ക്രിസ് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് പെട്ടെന്ന് അവൻ്റെ കാർ നിൽക്കുകയും നോക്കിയപ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരാളുടെ വണ്ടി കേടായി. അദ്ദേഹത്തെ നന്നാക്കാനായി, അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ക്രിസിൻ്റെ പപ്പ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സീനാണ് ആദ്യത്തെ സീൻ എന്ന് പറയുന്നത്. വളരെ മനോഹരമായ സീൻ. അപ്പം ക്രിസിന് മനസ്സിലേക്ക് വന്നത് എന്താണെന്നറിയോ? ദൈവമേ, സോക്കർ ടീം കാണാനായിട്ട് പറ്റുമോ? ഞാൻ എന്ത് ചെയ്തു? എൻ്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞല്ലോ. അവൻ പപ്പായോട് പറഞ്ഞു, പപ്പ സമയത്തിന് ചെന്നില്ലേ, നമുക്കത് കാണാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നൊരു സീൻ. വാ, നമുക്കതുപോലെ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അല്പം നമ്മൾ ലേറ്റ് ആയാൽ നമ്മൾ വിചാരിക്കും, അയ്യോ മൊത്തം പോയല്ലോ, മൊത്തം തീർന്നല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. എന്നാൽ ഇതുപോലെയല്ല, അവൻ വിചാരിക്കുന്നതിന് മുൻപേ അവൻ്റെ കയ്യിലുള്ള ആ സൂപ്പർ ബുക്ക്, ഇത് കാണണമെങ്കിൽ ആ മൂവി കാണണം അല്ലേ. അവൻ്റെ കയ്യിലുള്ള സൂപ്പർ ബുക്ക് മൂവി, സൂപ്പർ ബുക്ക് എന്ന് പറയുന്ന ആ ബുക്കിലൂടെ ഇവനെ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് ആ സൂപ്പർ ബുക്ക് അവനെ കൊണ്ടുപോവുകയാണ്. വളരെ മനോഹരമായൊരു കാര്യം. ഇവൻ അതിലൂടെ യോസഫിൻ്റെ ലൈഫിലേക്ക് പോവുകയാണ്. സ്വന്തം സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട് പിന്നീട് കാരാഗ്രഹത്തിൽ ചെല്ലുന്ന കഥകളും വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് ആവിഷ്കരിച്ചിരിക്കുന്നു. അതിനുശേഷം മുന്നിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ മനസ്സിലാക്കുന്നത് ജോസഫ് ചിന്തിക്കുകയാണ്, ദൈവമേ, ഞാൻ സ്വപ്നം കാണുകയും എന്നെ വലിയൊരു ആളായി തീരുമെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ട് എനിക്ക് ഈ ഒരു ഗതികേടാണല്ലോ ദൈവമേ വന്നത് എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് കഥ ട്വിസ്റ്റ് ചെയ്യുകയാണ്, അടുത്തൊരു ലെവലിലേക്ക് പോവുകയാണ്. മനോഹരമായൊരു കാഴ്ച. അവൻ്റെ വർഷങ്ങൾക്ക് ശേഷം കാരാഗ്രഹത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആൾ, അവൻ രാജസ്ഥാനത്ത് ചെല്ലുകയും രാജാവിനോട് ഇവനെ യോസഫിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും വീണ്ടും താൻ രാജസ്ഥാനത്ത് വരികയും മറ്റൊരു രാജ്യത്ത് വളരെ ക്ഷാമം ഉണ്ടാകുകയും പ്രിയപ്പെട്ടവർ അവൻ്റെ അപ്പനും സഹോദരന്മാരും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു കാഴ്ച. ഇവിടെ വെച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ വളരെ ശക്തമായി സംസാരിക്കുന്നു,
നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം എന്നുള്ളത്. നമ്മുടെ സമയത്തിനേക്കാൾ മീതെ വളരെ ശക്തമായി നമ്മളോട് ഇടപെടുന്ന, നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി തരികയാണ് ഈ മൂവിയിലൂടെ. ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് നിങ്ങൾ കടന്നു പോകൂ. ഹോം വി ബി എസ് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ആ ഹോം വി ബി എസിൽ കൂടെ ഈ മൂവി നിങ്ങൾക്ക് വളരെ സൗജന്യമായി കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. സി യു ദേ. ബൈ. കൂട്ടുകാരെ, നമ്മൾ ഫാമിലി ഫെലോഷിപ്പ് സോണിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ രാവിലെ പഠിച്ച ഒരു പാട്ടുണ്ടല്ലേ, സന്തോഷത്തോടെ ഇന്ന് ഞാൻ പാടിയിടും. അഭിമാനത്തോടെ ഞാൻ എഴുന്നേറ്റ് ചൊല്ലിയിടും. ഈ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യാനായിട്ട് ഉള്ള ആഹ്വാനത്തോടെയാണ് ഒന്നാമത്തെ നമ്മുടെ ഇന്നത്തെ പ്രാരംഭമായി നമ്മൾ പഠിച്ച പാട്ടിൽ കൂടെ നമുക്ക് മനസ്സിലായത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പഠിക്കാനായിട്ടും ദൈവം സഹായിച്ചു. മനോഹരമായൊരു വാക്യം നമ്മൾ പഠിച്ചു. എന്താണ് ആ വാക്യം നിങ്ങൾക്കറിയാമല്ലോ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ വാക്യം പെട്ടെന്ന് തന്നെ ആ പാട്ട് രൂപത്തിൽ ഒരു മിനിറ്റിൽ താഴെ നിന്നുകൊണ്ട് ഉള്ള ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9072222115 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. മനോഹരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ വചനം മാതാപിതാക്കളിൽ കൂടെ മക്കളിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കൊരു ദൗത്യമുണ്ട്, ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ദൗത്യം മാതാപിതാക്കളുടെയാണ്. അവരത് ചെയ്യുന്നുണ്ടോ എന്നുള്ള ദൗത്യം മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ കുട്ടികൾ ഭവനങ്ങളിൽ അവരത് ചെയ്യുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കാം. ശക്തരായ രാജ്യസ്നേഹമുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന മക്കളെ നമുക്ക് വാർത്തെടുക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. സി യു നെക്സ്റ്റ് ഡേ. ബൈ.